ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ്. നമുക്കിത് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം. നല്ല ടേസ്റ്റിയാണ്. ഇനി നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അതിനു മുമ്പായിട്ട് ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇതുണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു പാനിലേക്ക് ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ഒരു സ്പൂൺ ഓയിലും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം. തിളച്ച് വരാൻ പാടില്ല. ഈ തിള വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരു കപ്പ് റവ ഇട്ടെടുക്കാം. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സാക്കിയെടുക്കണം. നന്നായിട്ട് കുറുകി വരുന്ന ഈ സമയത്ത് നമുക്ക് ഈ ഫ്ലെയിം ഓഫാക്കി കൊടുക്കാം. എന്നിട്ടൊരു 5 മിനിറ്റ് തണുക്കാനായിട്ട് മാറ്റിവെക്കാം. റവയൊക്കെ ഇവിടെ നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഒരുപാട് അങ്ങ് തണുത്തിട്ടില്ല, ഒരു ചെറിയൊരു ചൂടുണ്ട്. ഈ ഒരു ചൂടിൽ വേണം നമുക്കിതൊന്ന് കുഴച്ചെടുക്കാനായിട്ട്. നന്നായിട്ട് കുഴച്ചെടുത്തതിന് ശേഷം നമുക്കിതിൽ നിന്ന് ചെറിയ ബോൾസുകളാക്കി എടുക്കാം. ഈ ഒരു വലുപ്പത്തിലാണ് ഞാനിവിടെ ബോൾസാക്കി എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ബാക്കി വരുന്നതെല്ലാം ഈ രീതിയിൽ തന്നെ ചെയ്തെടുക്കാം. എണ്ണയൊക്കെ ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഓരോ ബോൾസുകളായിട്ട് ഇട്ട് കൊടുക്കാം. ഇത് ഫ്ലെയിമൊക്കെ കുറച്ച് കൂട്ടി വെച്ചിട്ടുണ്ട്. നമുക്കിതൊന്ന് പകുതി വേവാകുമ്പോൾ നമുക്ക് ഫ്ലെയിമൊന്ന് കുറച്ച് വെച്ചാൽ മതി. എന്നിട്ട് നമുക്ക് 2 ഭാഗം തിരിച്ചും മറിച്ചും ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇതിവിടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കോരിയെടുക്കാം. എന്നിട്ട് ബാക്കി വന്നിട്ടുള്ള ബോൾസുകളും ഈ രീതിയിൽ തന്നെ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഞാനിതെല്ലാം ഇവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ രീതിയിലും കഴിക്കാവുന്നതാണ്. ഞാനിതിലേക്ക് കുറച്ച് പൊടികളും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്, 1 സ്പൂൺ മുളക് പൊടി, നമ്മൾ നൂഡിൽസൊക്കെ വാങ്ങുമ്പോൾ കിട്ടുന്ന മാഗി മസാല ഉണ്ടല്ലോ, അതും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കിയെടുക്കണം. അങ്ങനെ നമ്മുടെ സ്നാക്ക് ഇവിടെ റെഡിയായിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യണം. ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. പുതിയ റെസിപ്പിയുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.